അഡോപ് സ്കാൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ആൻസർ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് അതിനായി ആദ്യം നിങ്ങൾ അഡോപ് സ്കാൻ എന്ന് പറയുന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു ഇവർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മെയിൽ വെച്ചിട്ടോ എഫ് ബി വെച്ചിട്ടോ വല്ലതും ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ ചോദിക്കുന്നുണ്ട് അത് ജസ്റ്റ് നമ്മൾ എൻറ്റർ ചെയ്താൽ മതി കുട്ടികളുടെ തന്നെ വേണം എന്നില്ല ആരുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ പാരൻസിൻ്റെ എൽഡേഴ്സിൻ്റെ ഏതൊരു ഇമെയിൽ ഐ ഡിയായാലും മതി ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നക്കുമ്പേ അഡോപ് സ്കാൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അഡോപ് സ്കാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്യാമറ ഇമേജ് ആണ് തോന്നുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ആൻസർ ഷീറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ കാണിക്കും അത് ക്ലിക്ക് ചെയ്തു ജസ്റ്റ് എന്തെങ്കിലും ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം അതല്ല ഇങ്ങനെ ക്ലിയർ ആണെങ്കിൽ ഓക്കെ യു ക്യാൻ കണ്ടിന്യൂ നെക്സ്റ്റ് പേജ് എടുക്കുക ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ത്രീ പേജസ് ഫോർ പേജസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ക്ലിക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഓക്കെ പ്രസ് ചെയ്യാണ് ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷനുണ്ട് ഇവിടെ നമ്മൾ റീനെയിം ചെയ്യുക അതായത് കുട്ടിയുടെ പേര് കുട്ടിയുടെ പേര് അടിച്ചു കൊടുക്കുകയാണ് സേവ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് നമ്മൾ നമ്മുടെ കുട്ടിയുടെ പേര് ഈവൻ റോൾ നമ്പർ ആയത് നമുക്ക് അടിച്ചു കൊടുക്കാം ഇപ്പം ഞാനൊരു പേരടിച്ചു കൊടുക്കുവാണ് ഓക്കെ ത്രീ പേജസ് ഇതിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങളൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യുക പേജ് വൺ ഓഫ് ത്രീ ആണുള്ളത് ദെൻ സേവ് പി ഡി എഫ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പം യുവർ ഇപ്പം ഡോക്യുമെൻ്റ് നിങ്ങളുടെ ഫോട്ടോ ഇപ്പം പി പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് കാണിക്കുന്നുണ്ട് ഇവിടെ ഷെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഷെയർ കോപ്പി എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം കാണാം ക്ലാസ് റൂം ഓപ്ഷൻ ഉണ്ട് ക്ലാസ് റൂം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അവിടെ ക്ലാസ് റൂം കാണാം ഓക്കെ അപ്പം ഇവിടെ ശ്രദ്ധിക്കുക താഴെ ഇമെയിൽ ഐ നിങ്ങളുടെ കുട്ടികളുടെ ഇമെയിൽ ഐ ആണോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനുണ്ട് ഇവിടുത്തെ ആരോ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾ ഓൾറെഡി ക്ലാസ് റൂം യൂസ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡീസ് കാണാം അപ്പം നിങ്ങളുടെ കുട്ടിയുടെ ഇമെയിൽ ഐ നമ്മുടെ സ്കൂൾ ഇമെയിൽ ഐ പ്രസ് ചെയ്യുക ഇവിടെ ക്ലാസ് റൂം ഞാൻ ഓൾറെഡി ഫോർ എ ഐ സി ടിയിൽ ഒരു സാമ്പിൾ ടെസ്റ്റ് പീരിയോഡിക് ടെസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതല്ല നിങ്ങൾക്ക് ക്ലാസ് റൂം വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ് റൂം കാണാം ഇത് ഏത് കറസ്പോണ്ടിങ് ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് അപ്ലോഡ് ചെയ്യുക അതിൽ ചെയ്യുക ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക ആഡ് ടു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് അത് പ്രസ് ചെയ്യുക അത് പ്രസ് ചെയ്യുമ്പം ഓൾറെഡി നിങ്ങളുടെ ടീച്ചർ പീരിയോഡിക് ടെസ്റ്റ് ടു വൺ എന്ന് പറയുന്നൊരു അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ആഡ് യോ യോ വർക്ക് അസൈൻ ചെയ്യാനുള്ള താഴെ ഒരു ഓപ്ഷനുണ്ട് ഇത് ലോഡ് ചെയ്യണം ഇത് തനിയെ ലോഡ് ചെയ്യും ഞാൻ ഇന്ന് മുമ്പ് കട്ട് ചെയ്തു വെയിറ്റ് ചെയ്യുക ഇത് അപ്ലോഡിങ് നടക്കുകയാണ് ഓക്കെ ഇപ്പം അപ്ലോഡ് ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇവിടെ നിങ്ങളുടെ ഫയൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് അറ്റാച്ച്മെന്റിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾ ബാക്ക് കൊടുക്കുക ബാക്ക് ഓപ്ഷൻ കൊടുക്കുക പിന്നെയും അവിടെ അറ്റാച്ച് ടു എ സൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ പിന്നെയും അവിടെ പോവുക പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ ബഫറിങ് ചെയ്യുന്ന കാണാം ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്യുന്ന കാണാം ലോഡ് ചെയ്യുന്നത് ബൈ മിസ്റ്റേക്ക് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട ജസ്റ്റ് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമുക്ക് റീലോഡ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് പി ഡി എഫ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക പി ഡി എഫ് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും ബാക്ക് ചെയ്ത് റീഫ്രി ബഫറിങ് റീഫ്രഷ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ഇൻ എന്ന് പറയുന്ന നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം ഞാൻ രണ്ടെണ്ണം ചെയ്തത് അതുകൊണ്ടാണ് രെണ്ണം വന്നിരിക്കുന്നത് ക്ലൂ ഒരെണ്ണം ഒരു അറ്റാച്ച്മെൻറ്റ് റിമൂവ് ചെയ്യാം ഓക്കെ ഹാൻഡിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് പ്രസ് ചെയ്യാം ആൻഡ് അറ്റാച്ച്മെൻറ്റ് ഇസ് റീസബ്മിറ്റ് ചെയ്യാം സോറി ഇറ്റ് ഈസ് നോട്ട് സബ്മിറ്റഡ് എന്നൊരു ഓപ്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ ഒന്നും പേടിക്കണ്ട എഗയിൻ ഹാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി റീസബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് നിങ്ങൾ എന്തായാലും മേക്ക് ഷോർ ചെയ്യാൻ നൗ വർക്ക് സബ്മിറ്റഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്